ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവില് ഈ ആഴ്ച രണ്ടുപേര് പുറത്തുപോകുന്നു നമ്മൾ നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ് ഒരു ഇപ്പോൾ ഏറ്റവും പുതിയ ബിഗ് ബോസിന്റെ പ്രമോ പുറത്തുനിന്നിരിക്കുകയാണ്, ആരൊക്കെയാണ് ഈ ആഴ്ച പുറത്തുപോകുന്നത്? അപ്പൊ നമുക്ക് വേറെ വീഡിയോ ഇട്ട് പോകും. വീഡിയോ ഇട്ട് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണാൻ സുഹൃത്തുക്കാണെങ്കിൽ ഏറ്റവും പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ ആകുന്നതിന് അറിയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ഈ ആഴ്ച രണ്ടുപേർ പോകും നമ്മൾ നേരത്തെ തന്നെ അറിയിച്ചാണ്. അത് വേറെ ആരുടെ ദാസനും വിജയനും എന്ന് അറിയപ്പെടുന്ന അനിയൻ മിതിലും റിനോഷും ആണെന്നാണ് ഇപ്പൊ പുറത്തുനിന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ. ഇത് നമുക്ക് മുംബൈയിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ടുകളാണ്, അതുകൊണ്ട് തന്നെ 100% കൺഫേം ആണ്. കാരണം എന്താ നോക്കുകയാണെങ്കിൽ വോട്ടിംഗിന്റെ അടിസ്ഥാനത്തിലാണ് അനിയൻ മിതിൽ പുറത്തോട്ട് പോകുന്നതെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അനിയൻ മിതിലാണ് നിലവിൽ ഏറ്റവും കൂടുതൽ വോട്ട് കുറവുള്ളത്. അതുപോലെ തന്നെയാണ് ഇപ്പൊ നമുക്ക് കാണാൻ സാധിക്കുക റിനോഷിന്റെ അവസ്ഥ അതുപോലെ തന്നെയാണ്. റിനോഷിന്റെ കാരണം കഴിഞ്ഞ ആഴ്ച റിനോഷ് വന്നിട്ടില്ലായിരുന്നു, കാരണം മെഡിക്കലി അൺഫിറ്റ് ആയിട്ട് മാറിയായിരുന്നു റിനോഷ്. അതാണ് റിനോഷ് പുറത്തോട്ട് പോകാനുള്ള കാരണം എന്നാണ് നമുക്കിപ്പോ മനസ്സിലായിരിക്കുന്നത്. എന്തായാലും വലിയൊരു വോട്ടിംഗ് ട്വിസ്റ്റ് അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള പ്രവചനാതീതമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ബിഗ് ബോസിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് ഡബിൾ എലിമിനേഷൻ ഉണ്ടാകുന്ന കരുതിയെങ്കിൽ ഇത്തരത്തിലാവും നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഈ വീണ്ടും സെറീനയെ സേവ് ചെയ്യുന്ന ബിഗ് ബോസിനെയാണ് നമുക്ക് വീണ്ടും കാണാൻ സാധിക്കുക. എന്തൊക്കെയാണ് ഇതിന്റെ പിന്നിൽ വമ്പും ചതി നടന്നിട്ടുണ്ടെന്ന് തന്നെയാണ് എല്ലാ പ്രേക്ഷകരും പറയുന്നത്. എന്തൊക്കെയാണേലും റിനോഷിനെ പുറത്താക്കി ഒട്ടും ശരിയായില്ല എന്ന് തന്നെയാണ് പറയുന്നത്. എന്നാൽ പോലും റിനോഷിന്റെ മെഡിക്കൽ കണ്ടീഷൻ നമുക്ക് അറിയത്തില്ലാത്ത സ്ഥിതിക്ക് അതിന്റെ കാര്യത്തിൽ ഒരു കൺഫർമേഷൻ പറയാൻ സാധിക്കില്ല. എന്തൊക്കെയാണ് ഈ ആഴ്ച പുറത്തു പോകുന്ന രണ്ടുപേർ അനിയൻ മിതിലും റിനോഷും വന്ന് പുറത്തായിരിക്കുന്നത്? ഈ ഒരു തീരുമാനത്തോടുള്ള നിങ്ങളുടെ അഭിപ്രായം കൂടി കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. അടുത്ത വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.